അങ്ങനെ 30 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇന്ന് അൽബേക്ക് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. കുട്ടിക്കാലം മുതലേ ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഭക്ഷണമാണ് അൽബേക്കിലെ ബ്രോസ്റ്റ്. അതുകൊണ്ട് അങ്ങ് സൗദിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ് ഞാൻ ഈ അൽബേക്ക്. 1974 ഈ കാണുന്ന ആള് അൽബേക്കിന് തുടക്കം കുറിച്ചത്. പിന്നീട് അദ്ദേഹത്തിന്റെ 2 മക്കളാണ് ഇന്ന് കാണുന്ന നിലയിലേക്ക് അൽബേക്കിനെ വളർത്തിയെടുത്തതും. ഈ ബ്രാൻഡിനെ പറ്റി ചിലർക്കെങ്കിലും അറിയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പല ഫുഡ് ബ്ലോഗേഴ്സും ദുബായിലെ അൽബേക്ക് വന്നപ്പം വീട് ചെയ്തപ്പോഴാണ്. മറ്റു ചിലർ നമ്മുടെ നാട്ടിലെ അൽബേക്ക് മാറ്റി ഇതിന് കൺഫ്യൂസ് ആയിട്ടുണ്ടാവാം. എന്തെന്നായാലും ഇത് കേട്ട് വളരെ എക്സൈറ്റഡ് ആയി അവിടെ പോയി കഴിച്ച പലരും ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇത് വലിയ സംഭവമാണോ? അപ്പറഞ്ഞൊരു കാര്യമാണ്, കാരണം ഇതിലും നല്ല ബ്രോസ്റ്റ് ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ പോലും കിട്ടാനുണ്ട്. എന്നാൽ 90-80 കാലഘട്ടങ്ങളിൽ മലബാറിൽ നിന്ന് സൗദിയിലെ ജദ്ദയിലേക്ക് ജോലിക്ക് യാത്ര ചെയ്ത മലയാളികളാണ് ഇന്ന് ഈ ലെവലിലേക്ക് ബ്രോസ്റ്റ് എന്ന കേരളത്തിൽ ഫേമസ് ആക്കാനുള്ള കാരണം. അന്ന് നാട്ടിലൊരു കല്യാണം ഉണ്ടാവണം നല്ലൊരു ഭക്ഷണം കിട്ടുമെങ്കിൽ, അതും നെയ്ച്ചോറും പോത്തുകറിയും മാത്രം. ബിരിയാണി എന്ന് പറഞ്ഞാൽ പണക്കാരെ വീട്ടിൽ മാത്രം ഉണ്ടായിരുന്ന സംഭവമാണ്. ചിക്കൻ എന്ന് പറഞ്ഞാൽ ഹൈലി ലക്ഷൂറിയസ് ആയൊരു സംഭവമായിരുന്നു അന്ന്. അങ്ങനത്തെ ഒരു മലബാറുകാരന് ചെറിയ വിലക്ക് ഒരു പെട്ടി നിറയെ ചിക്കൻ പൊരിച്ചത് കിട്ടുമ്പം അവൻ എന്തോ സ്വർഗം കിട്ടിയ പോലെയായിരുന്നു. പോരാത്തതിന് 84 ഈ അൽബേക്ക് എന്ന് പറഞ്ഞ ബ്രോസ്റ്റ് വളരെ സീക്രട്ട് ആയ റെസിപ്പിയിലാണ് ശരിക്കും പറഞ്ഞാൽ പ്രിപ്പയർ ചെയ്തിരുന്നത്. കേട്ടവരും കഴിച്ചവരും നാട്ടിൽ വന്ന് അൽബേക്കിനെ കുറിച്ച് വാത്ത് വരാതെ സംസാരിച്ചു തുടങ്ങി. അങ്ങനെ 90s തന്നെ മലപ്പുറത്ത് ബ്രോസ്റ്റ് വന്നു തുടങ്ങി. മലപ്പുറത്തെ പാലസ് ഹോട്ടലിലെ അൽബേക്കൊക്കെ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. അപ്പോൾ എന്നെ പോലത്തെ ആളുകൾക്ക് ബ്രോസ്റ്റുമായിട്ടൊരു വൈകാരിക ബന്ധമാണ് അതിൻ്റെ രുചിയേക്കാളെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആഹരം.